കുഞ്ഞുമക്കളൊക്കെ സുഖമായിട്ടിരിക്കുവാണോ? ആഹാ, ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചതൊക്കെ പഠിച്ചായിരുന്നോ? ആ ആ ആ പഠിച്ചു നമ്മള്, ഈ പഠിച്ചു, ഉ ഊ പഠിച്ചു അല്ലേ? ദേ ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചേ. അ ആ ഈ ഉ വൺസ് മോർ. അ ആ ഈ ഒരു പുതിയ ലെറ്റർ പഠിക്കാൻ പോവാണ് കേട്ടോ. ഇന്നത്തെ പുതിയ ലെറ്ററിന്റെ പേരെന്താണെന്നറിയോ? റീ. എന്താണ് റീ? ആ റീ എഴുതാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണേ, പക്ഷെ ടീച്ചർ അത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതുപോലെ എഴുതിയാൽ മതി, മക്കൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലും എങ്ങനെയാ റീ എന്ന് എഴുതാന്ന് കാണിക്കാം. റീ ഇത് ഞാൻ ആദ്യം എഴുതി കാണിക്കാം, നോക്കൂ കേട്ടോ. ആദ്യം ഒരു വര വരച്ചു, അതിനുശേഷം ഒരു വി പോലെ വരയ്ക്കണം. കണ്ടോ, ഇതുപോലെ നമ്മളൊരു വി പോലെ നമ്മൾ ഈ വരയുടെ നടുവിലായിട്ട് വരയ്ക്കണം. അതിനുശേഷം ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കേഴ്സീവ് റൈറ്റിംഗ് ഇ എഴുതുന്ന പോലെ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മുകളിൽ തൊപ്പി വരയ്ക്കണം. ഇതാണ് നമ്മുടെ റീ എന്ന് പറയുന്ന ലെറ്റർ. കുറച്ച് ബുദ്ധിമുട്ടാലേ. ഓക്കെ, അപ്പം ടീച്ചർ ഒരു സൂത്രം പറഞ്ഞുതരാം. എന്താണെന്നറിയോ, നമുക്ക് ഇതിനെ രണ്ട് കഷ്ണമാക്കിയിട്ട് പഠിക്കാം, അപ്പൊ വേഗം കിട്ടും. നോക്കിയാലോ രണ്ട് കഷ്ണമാക്കിയിട്ട് പഠിക്കാൻ. ഓക്കെ, അപ്പൊ ആദ്യത്തെ കഷ്ണം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ, ഇത് മാത്രം, ഈ ഒരു കഷ്ണം. അതായത് ഒരു ലൈന്, അതും ഒരു വി. കാണിച്ചുതരാം, നോക്കിക്കോ. ഇതുപോലെ എഴുതാൻ പഠിക്കണം ആദ്യം കേട്ടോ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പില് എങ്ങനെ എഴുതാൻ പഠിക്കണ്ടേതാ? അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ ഇ കേഴ്സീവ് റൈറ്റിംഗ് അറിയില്ലെങ്കിൽ അതും കൂടെ പഠിച്ചേക്കാം. അപ്പം ഇത് ഇ ആണ്, കേഴ്സീവ് റൈറ്റിംഗ് ഇ, ക്യാപിറ്റൽ ലെറ്റർ കേഴ്സീവ് റൈറ്റിംഗ് ഇ, ഇംഗ്ലീഷിലെ ഇ ആണ് കേട്ടോ. അപ്പൊ ഇതും ഇതും ആദ്യം ലൈനിട്ടിട്ട് വരച്ച് പഠിക്കണം എഴുതാൻ. അതിനുശേഷം നമ്മൾ ഇത് ഫുള്ളായിട്ട് എഴുതാം. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അടുത്ത ലൈനിൽ നമ്മൾ എഴുതേണ്ടത് നോക്കിക്കോളൂ. ഇത് ഒരുമിച്ചുള്ളതാണ്, നോക്കിക്കോ. ആദ്യം ലൈൻ വരച്ചു, പിന്നെ വി വരച്ചു, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിനുശേഷം ഇവിടുന്ന് ഈ ഒരു ഇതിന്റെ ഈ ഒരു മോനെ ഉണ്ടല്ലോ, ഇതിന്റെ ആ ഒരു തുമ്പ്, അവിടുന്ന് ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ, വല്ലാണ്ട് സ്ലാൻഡിങ് ലൈൻ വേണ്ട, ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ കണ്ടോ. കുറച്ചൊരു സ്ലാൻഡിങ്, ഒരു ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ വരച്ചിട്ട് അത് കൂടെ നമ്മൾ ലെറ്റർ ഇ എഴുതാം കണ്ടോ. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. തൊപ്പിയും വരയ്ക്കണം കേട്ടോ, അത് മറക്കല്ലേ. തൊപ്പിയും വരച്ചു. ഇതാണ് നമ്മുടെ ലെറ്റർ റീ. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് ടു ലൈനിൽ എഴുതാൻ നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ആദ്യം നമ്മള് ഒരു ലൈൻ വരച്ചു, നടുക്കിലായിട്ട് വി വരച്ചു, അതിനുശേഷം സ്ലാൻഡിങ് ലൈൻ ഇട്ടിട്ട് ഈ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിലും ഇതിലും ടച്ച് ചെയ്യാൻ പാടില്ല, രണ്ട് ലൈനിലും ടച്ച് ചെയ്യാണ്ട് വേണം വരയ്ക്കാനായിട്ട്. ഈ വൺ മാത്രമേ ടച്ച് ചെയ്യാവൂ കേട്ടോ, ബാക്കി ഈ രണ്ട് കാര്യങ്ങളും ടച്ച് ചെയ്യാതെ വേണം വരയ്ക്കാൻ. ഇതിന്റെ തുമ്പിൽ നിന്ന് എടുത്തിട്ട് വേണം ചെറിയ സ്ലാൻഡിങ് ലൈൻ വരയ്ക്കാൻ ഈ ഒരു വീട് കേട്ടോ. ഇനി നമ്മൾ മേലെ ലൈൻ വരയ്ക്കാം. സോ റീ ഈസ് റെഡി. അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. പതുക്കെ പതുക്കെ ഇതുപോലെ രണ്ട് കഷ്ണമാക്കിയിട്ട് എഴുതിയെടുത്തിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റീ വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ്. രണ്ട് വേർഡ്സ്, രണ്ട് മതി, രണ്ടെണ്ണം മതി, കുഞ്ഞു കുട്ടികളല്ലേ, അതൊക്കെ മതി. അപ്പോ റീ വെച്ചിട്ടുള്ള ആദ്യത്തെ വേർഡ് കണ്ടോളൂ. ഇതെന്താണ്? ഇതാണ് ഋഷഭ്. ഋഷഭ്, ഋഷഭ് മീൻസ് വാട്ട് ചിൽഡ്രൻ? ഓക്സ്. ഋഷഭ് എന്ന് പറഞ്ഞാൽ കാള എന്നാണ് അർത്ഥം. അപ്പൊ ഒന്ന് പറഞ്ഞേ കുഞ്ഞുമക്കള്, റീ ഋഷഭ്, റീ ഋഷഭ്, റീ ഋഷഭ്, റീ ഋഷഭ്, റീ ഋഷഭ്. ഇനി ഋഷഭ് എന്ന് പറഞ്ഞ എന്താ, ഇംഗ്ലീഷിൽ എന്താണോ പറഞ്ഞേ, ഓക്സ് അല്ലേ. അപ്പം അതും കൂടെ പറഞ്ഞേക്കാം, ഋഷഭ് ഓക്സ്, ഋഷഭ് ഓക്സ്, ഋഷഭ് ഓക്സ്, ഋഷഭ് ഓക്സ്, ഋഷഭ് ഓക്സ്. അപ്പൊ ഋഷഭ് എന്ന് പറഞ്ഞ എന്താ, ഓക്സ് എന്നാണ് അർത്ഥം. റീ വെച്ചിട്ടുള്ള ആദ്യത്തെ വേർഡ് ഋഷഭ്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കണ്ടോളൂ.
ഇതാരാണ്? ഋഷിയാണ്. ഋഷി, ഋഷി, ഋഷി എന്ന് പറഞ്ഞ എന്താ മലയാളത്തിൽ നമ്മൾ എന്താ പറയാ, സന്യാസി എന്നൊക്കെ പറയും അല്ലെ. സന്യാസിമാർ, നമ്മൾ സന്യാസിമാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. കാവ്യവേഷമൊക്കെ ഇട്ട് മുടിയൊക്കെ വളർത്തി രുദ്രാക്ഷമൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരെ നമ്മൾ സന്യാസിമാരെന്ന് വിളിക്കും അല്ലെ. ദൈവത്തിന് നന്നായിട്ട് ഭക്തിയിൽ ആരാധിക്കുന്ന ആൾക്കാരാണ് ഈ സന്യാസിമാർ എന്ന് പറയുന്ന ആൾക്കാർ കേട്ടോ. അപ്പോ ഈ എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സന്യാസിമാരെ സേജ് എന്ന് പറയും. സേജ്, സേജ്. ഓക്കെ, അപ്പൊ റീ വെച്ചിട്ടുള്ള അടുത്ത വേർഡ് ഋഷി. പറഞ്ഞേ ഋഷി, ഋഷി, ഋഷികേഷ്, ഋഷി, ഋഷി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുണ്ടാവും, പേരുകളുണ്ടാവും അല്ലെ. യെസ്, അപ്പോ ഋഷി എന്ന് പേരുള്ള കുട്ടികൾക്കൊക്കെ ഒരു ബിഗ് ഹൈ. ഓക്കെ, സോ ഋഷി മീൻസ് വാട്ട്? സേജ്, ഋഷി, സേജ്. അപ്പൊ പറഞ്ഞോളൂ, റീ ഋഷി, റീ ഋഷി, റീ ഋഷി, റീ ഋഷി, റീ ഋഷി. ഓക്കെ, ഇനി ഋഷി എന്ന് പറഞ്ഞ എന്താന്നാ പറഞ്ഞ ടീച്ചർ? സേജ് അല്ലെ. ഋഷി സേജ്, ഋഷി സേജ്, ഋഷി സേജ്, ഋഷി സേജ്, ഋഷി സേജ്. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് വേർഡ്സ് പഠിച്ചു, ഋഷഭ് പഠിച്ചു, ഋഷി പഠിച്ചു. ഋന്ന് നമ്മൾ എഴുതാൻ പഠിച്ചു, ടു ലൈനിലും എഴുതാൻ പഠിച്ചു. ഇന്ന് നിങ്ങൾക്കുള്ള ഹോംവർക്ക് എന്താണ്? ഋ പഠിക്കണം, ഈ രണ്ട് വേർഡ്സും പഠിക്കണം. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. നമുക്കിനി വീണ്ടും നാളെ കാണാം. ബൈ ബൈ.